എല്ലാവരും അവനെ കണ്ടു എന്ന് പറയുമ്പോൾ ചേച്ചി മാത്രം എന്തർത്ഥത്തിൽ അവൻ മരിച്ചു എന്ന് പറയുന്നത്? എന്റെ വെട്ടേറ്റ് കണ്ണുമ്പിൽ കിടന്ന് പിടഞ്ഞു തീർന്നവൻ പിന്നെ മരിച്ചു എന്നല്ലാതെ ജീവിച്ചു എന്ന് പറയണോ? വിദുര സുരേനി ജീവിച്ചു വരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു തന്നെയാ ശരി. ഇവരൊക്കെ കാണുന്നത് അവനെ പോലെ മറ്റാരെയോ ആണ്. ജീവിച്ചിരിക്കുന്ന പ്രേതവത്തി സുഖാണോടാ? നല്ല സുഖം. കൊല്ലണെങ്കി ഇപ്പൊ കൊന്നേക്ക്, ഇപ്പോഴാണെങ്കി ഇതേ ഈ വയറിങ് ഇളക്കി മാറ്റിയ അപ്പ മരിക്കും. ജീവിച്ചിരിക്കുമ്പോ പ്രേതത്തെ കാണുന്നല്ലേ നല്ലതല്ലേ? മരിച്ചു കഴിഞ്ഞിട്ട് പ്രേതമായിട്ട് കമ്പനി കൂടി നടക്കണത്? പേടിക്കണ്ടടാ, കൊന്നു തരാം എത്രയും പെട്ടെന്ന്. ഞാൻ പറഞ്ഞത് സത്യമാണ് ഗൗഡ സാറേ, അവൻ മരിച്ചുപോയി. പക്ഷെ അവൻ ഇടക്കിടക്ക് എന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ദേ എവിടെ ഉണ്ടായിരുന്നു? ഇവിടെയോ? ഓ തന്നെ സാർ, പക്ഷെ എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതെ സാറ്, കൂടുതൽ ചിന്തിക്കണ്ട, ഞാൻ പറഞ്ഞു സത്യോ. അവൻ മനുഷ്യനാണെങ്കിൽ പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റണ്ടേ? എവിടെയാ അവനെ കണ്ടത്? ദേ ആ കർട്ടന്റെ അപ്പുറത്ത് ബെഡിലുണ്ടായിരുന്നു. സാറൊന്ന് നോക്ക് നോക്ക്, സത്യം. എന്നിട്ട് അവൻ അവിടെ ഇല്ലല്ലോ. അവൻ എപ്പോഴും അവിടുന്ന് വാങ്ങി പോയി കാണും. അപ്പൊ അവൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ? ഓ അതല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേച്ചത്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം, അവൻ ആ കർട്ടന്റെ അപ്പുറത്തെ കട്ടിലിൽ ഉണ്ടായിരുന്നു. മനസ്സിലായ? എന്നിട്ട് ഇപ്പൊ കണ്ടില്ലല്ലോ. അതെന്റെ കുഴപ്പമാണോ? ആര് നോക്കിയാലും കാണത്തില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. എനിക്ക് മാത്രമേ അവനെ കാണാൻ പറ്റുന്നുള്ളൂ. എനക്ക് ബലമായ സംശയമുണ്ട്, നീയും അവനെ ഇപ്പോഴും ഒന്നിച്ച് കാണുന്നുണ്ടോ എന്നും. ഒന്നിച്ച് കാണുന്നുണ്ട് സാറേ, അവൻ ഇപ്പോഴും എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ജീവനുള്ള വിദുരസുരല്ല. നാവെടുത്ത കള്ളം മാത്രം പറയുന്ന നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ? നാവെടുക്കാതെ പറയാൻ പറ്റൂല സാറേ. പിന്നെ തള്ളിയാലേ നീ ശത്രു. അങ്ങനെ സാകേണ്ടവനല്ല നീ. ക്ഷയം വന്ന് ചോർതുപ്പി നടക്കണമെങ്കിൽ എന്നിട്ടേ ചാകാവോ? ഇനിയിപ്പോ വിദുരസുരേനെ കണ്ടോന്ന് എന്നോട് ചോദിക്കണതിന് പകരം ആത്മാക്കളെ കാണാൻ കഴിയുന്ന ഏതെങ്കിലും മന്ത്രവാദികളോട് ചോദിക്ക് അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ആവാഹിച്ച് അവനെ ഭൂമിയിൽ തന്നെ പറഞ്ഞു വിട്ടേക്കണം. അല്ലാതെ തന്നെ ഞാൻ അവനെ പറഞ്ഞു വിട്ടോളാം, അതിനുള്ള മെടുക്കരിക്കുണ്ട്. എന്തായാലും അവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഓ ഇയാളോട് ഇത് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ല. എടോ അയാള് ചത്തന്ന്. ചത്തു സാർ. ജീവിച്ചിരിക്കുന്നവനെ പ്രേതവും ഭൂതവുമായി ചിത്രീകരിക്കാൻ മണ്ടനല്ലേ? ആണ് സാർ, അവൻ ചത്തു സാർ. ഇവൻ പറയുന്നത് ശരിയാണോ? ഞങ്ങൾ അന്വേഷിക്കുന്നവൻ ഇതിനകത്തുണ്ടായിരുന്നോ? ഇയാള് വെറുതെ വട്ടു പറയേ സാറേ. ആരൊക്കെയാ വട്ടു പറയുന്നെന്ന് നമുക്ക് നോക്കാം. തനിക്ക് എന്താടോ? ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ, ഉള്ളതേ പറഞ്ഞോളൂ. ഉള്ളത് പറഞ്ഞാലും ഒലക്ക കടിക്കും. ആ പ്രേതത്തെ തേടി നടക്കണ മംഗലാപുരം മണ്ടൻ. പറഞ്ഞോ പറഞ്ഞോ. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലുണ്ട്. അത് ഞാൻ പിന്നെ വിളിച്ചു പറയാം. ആരെ കാണാൻ വന്നതാടോ? രോഹിണിയുടെ മോളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ആ കുട്ടിയെ ഒന്ന് കാണാൻ. കണ്ടിട്ട് കൊല്ലാനാണോ അമ്മയും മാളയും? അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടാവും നിന്നൊരുത്തൻ. അല്ലെങ്കിൽ നിനക്കെന്താ അവരോട് അത്ര സ്നേഹം? കമ്മൽ കൊടുക്കുന്നു, ഡ്രസ് കൊടുക്കുന്നു, അത്രക്ക് കടുപ്പം വരാൻ ആരാടോ അവര് തന്റെ? അല്ല ഇവിടെ വേറെ ആരെങ്കിലും കിടപ്പുണ്ടോ? തനക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും? നീ ഒന്നും പറയണ്ട, പക്ഷെ ഇവിടെ ഒരാളുണ്ട്, നാൻ തേടുന്ന ആള്. അവനെ കാണാനാണോ നീ വന്നത്? അല്ല സർ. അവൻ ഐ സിയുടെ അകത്തുണ്ടായിരുന്നു,
ഗാന്ധാരിക്ക് സ്വാധീനമുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് മിനിട്ടില് മിനിട്ടിൽ അവനെ മാറ്റിക്കൊണ്ടിരിക്കുക. നിനക്കറിയാം അവനിപ്പോ എവിടെയുണ്ടെന്നോ? എനിക്കറിയില്ല സർ. പറയണ്ട, നീ പറയണ്ട. എന്നാ അവനോടൊന്ന് പറഞ്ഞേക്ക്, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ മുമ്പിലേക്ക് വന്നില്ലെങ്കിൽ അവന്റെ അമ്മ മറയുമെന്നും ഉള്ളും ഞാൻ അവിടെ. മകനോടുള്ള ദേഷ്യം അമ്മയോടെന്തിനാ ചേർക്കുന്നത് സർ? അത് പാപമല്ലേ? അവൻ ചെയ്ത തെറ്റിന്, അവനെ വളർത്തിയ പാപത്തിന് അവൾ ശിക്ഷിക്കപ്പെടണം. അല്ല, അവളെ കൊല്ലുന്നു പറഞ്ഞപ്പോ നിനക്കെന്താത്ര വിഷമം? ഈ പരിസരത്തൊക്കെ എന്റെ ആൾക്കാരുണ്ടാ, എത്ര നാൾ ഈ ഹോസ്പിറ്റലിൽ കഴിയാൻ പറ്റും അവന്? എത്ര നാൾ ഗാന്ധാറി അവനെ സംരക്ഷിക്കുമെന്നും കാണണം. സാർ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. സാറ് കണ്ടത് വിദുരസുരയല്ല, അവന്റെ അതേ രൂപസാദൃശ്യമുള്ള ശരത്തിനെയാ. അവന്റെ അമ്മയെ പോലെ തന്നെ നിനക്കും മരണം വിധിക്കേണ്ടതാണ്. അത് ചെയ്യാതിരിക്കുമ്പോ അതെന്റെ കഴിവുകേടാണെന്ന് നീ ധരിക്കരുത്. പോയി പറ അവനോട്, അവന്റെ അമ്മ കത്തിമുറിലാണെന്ന്. മകനെ അമ്മയെ രക്ഷിക്കാനാവൂ, അവന്റെ ജീവൻ ബലി കൊടുത്തുകൊണ്ട്. അല്ലെങ്കിൽ അവന്റെ അമ്മയ്ക്ക് കർമ്മം ചെയ്യാൻ അവനോട് തയ്യാറായിരുന്നല്ലോ പറ. ഇവിടിപ്പോ ശരത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല, എങ്കിലും അവിടെ മോൾക്കരികിലായിരുന്നു ഞാൻ. കുറച്ച് അകലവല്ലേ ഉള്ളൂ, മറ്റൊരു ബ്ലോക്ക്, അത്രേ ഉള്ളൂ. രണ്ടു ദിവസമായിട്ട് അമ്മയെ കുറിച്ച് ദുസ്വപ്നങ്ങൾ കാണുക. എനിക്ക് ഒന്ന് അമ്മയായിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതൊക്കെ അപകടമാണ് ശരത്തെ, എല്ലായിടത്തും നാരായണേട്ടന്റെ ആൾക്കാരുണ്ട്. ഇങ്ങനെ ഭയന്ന് കഴിയാൻ വയ്യ. അദ്ദേഹത്തോട് അമ്മയ്ക്ക് സത്യം പറഞ്ഞുകൂടെ? ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ടേ? ഒരുപാട് തവണ വിളിച്ചു, എന്നിട്ടും എടുക്കുന്നില്ല. നേരിൽ കണ്ടപ്പോഴോ ചാടിക്കടിക്കാൻ വരികയാ, എന്നെയും ക്രിമിനലായിട്ട് ചിത്രീകരിക്കുക. എന്റെ ഭാര്യയ്ക്കും മകൾക്കൊപ്പം ജീവിക്കാൻ എനിക്ക് വിലക്കുണ്ട്, തടസ്സമുണ്ട്. എന്റെ അമ്മയെ വിളിക്കാനെങ്കിലും എനിക്ക് പറ്റണ്ടേ? വിദുരസുര തന്ന കുപ്പായിട്ടുണ്ട്, എനിക്കിനി ഏറെ നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനിപ്പ എന്താ വേണ്ടത്? എനിക്ക് എന്റെ അമ്മയുമായിട്ടൊന്ന് സംസാരിക്കണം, എന്റെ അമ്മയുടെ ശബ്ദം കേൾക്കണം. അത് അപകടമാണ്. എന്തുണ്ടായാലും ശരി, അമ്മയുടെ മൊബൈലിൽ നിന്ന് എന്റെ അമ്മയെ എനിക്കൊന്ന് വിളിക്കണം. ആ മൊബൈൽ ഒന്ന് തരുമോ? ഹലോ അമ്മേ, ഞാനാ. മോനെ, എനിക്ക് ചുറ്റും കാലന്മാരാ, ഇങ്ങോട്ട് വിളിക്കണ്ട. അമ്മയ്ക്ക് ചുറ്റും ആൾക്കാരുണ്ട്, എനിക്കൊരു സമാധാനവും ഇല്ല. അവരമ്മയെ ഒന്നും ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അവിടെ ആൾക്കാരുണ്ടെന്ന്? ഭാര്യയില്ല, മകളുമില്ല, അരികിലുള്ള അവരെ പോയി കാണാൻ പോലും പറ്റുന്നില്ല. ഇനി ആകെയുള്ളത് അമ്മയാ. ആ അമ്മയെ ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? എന്നെപ്പോലൊരു മകൻ ഉണ്ടായതുകൊണ്ടാ എന്റെ അമ്മയ്ക്ക് പോലും ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാതായത്. ദയാവധം കുറ്റമല്ലല്ലോ, ഇത് അമ്മയ്ക്ക് സ്വാധീനമുള്ള ഹോസ്പിറ്റലാണ്. ഒന്ന് പറഞ്ഞുകൂടെ ഡോക്ടറോട്? കൊന്നുതരാ. അമ്മ പോവണോ? അമ്മയ്ക്ക് ഒരുപാട് പേരുണ്ട് അമ്മയെന്ന് വിളിക്കാൻ. എന്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ആ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല.
എവിടെ അവൻ? അവൻ അവന്റെ അമ്മയെ വിളിച്ചു. വിളിച്ച നമ്പർ നിന്റെയാ. എനിക്കറിയില്ല. അഡ്രസ്സിനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നാരായണേട്ടൻ തേടുന്ന ആള് വിദുരസുരയല്ലെന്ന് എത്ര തവണ പറഞ്ഞതാ? നീ 1000 തവണ പറഞ്ഞാലും അതിൽ സത്യമില്ല. അപ്പുറത്തെ തെണ്ടി താമസിക്കുന്നില്ലേ? അവനാണ് ഇപ്പൊ റാസ്കലിന് കൂട്ട്. ഞാൻ നാരായണേട്ടനെ വിളിക്കുന്നത് അത്രയും തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിട്ടാ. നീ കഷ്ടപ്പെടണ്ട. എന്നെ കൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ട. മകളോടുള്ള അമിത വാത്സല്യം കൊണ്ട് മരിക്കേണ്ട ഒരുത്തനെ കൂടെ നിർത്തി. വിദുരസുരയെ രോഹിണി കൊന്നെന്ന് തറപ്പിച്ചു പറയുന്നുണ്ട്. അത് സത്യമാണ്. പിന്നെന്തിനാടി അവൻ എന്നെ കാണുമ്പോ ഓടി ഒളിക്കുന്നത്? അതെന്തിനാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം. നാരായണേട്ടൻ കേൾക്കാൻ നിൽക്കുമെങ്കിൽ. നീനൊന്നും പറയണ്ട. അവനെ കിട്ടിയില്ലെങ്കിലേ അവന്റെ അമ്മയെ കൊല്ലും. നിരപരാധിയായ ആ അമ്മയെ കൊന്നാൽ പിന്നെ വിദുരസുരയും നാരായണേട്ടനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അമ്മ മരിക്കാതിരിക്കാൻ മോൻ മുണ്ടി വരട്ടെ, അല്ലെങ്കിൽ നീ കൊണ്ടുപോകാം അവനെ. അപ്പൊ അവന്റെ അമ്മയെ നിനക്ക് രക്ഷിക്കാം. എന്റെ നാരായണേട്ടാ, വിദുരസുര നമ്മളെയൊക്കെ പോലെ ചതിച്ച ഒരു ചെറുപ്പക്കാരനാണത്. മര്യാദയ്ക്ക് അവൻ എവിടെയുണ്ടെന്ന് പറഞ്ഞോ? എനിക്കറിയില്ല. എങ്കിൽ നീ അറിയും, കേൾക്കും. വൈകാതെ അവന്റെ അമ്മയുടെ മരണ വാർത്ത. നാരായണേട്ട, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, നീനൊന്നും പറയണ്ട, ഞാൻ കേട്ടുപിടിച്ചോളാം അവനെ. ഒന്നും കഴിച്ചില്ലേ? അമ്മ അപകടത്തിലാകുമ്പോ ഏതെങ്കിലും മക്കൾക്ക് ആഹാരം ഇറങ്ങോ? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ശരത്തെ. ആരാ പറഞ്ഞത് കുഴപ്പമില്ലെന്ന്? അമ്മയ്ക്ക് ചുറ്റും കാലമാരാണെന്ന് അമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്ന് കരുതി അവർ അമ്മയെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാ. പലരോട് സത്യങ്ങൾ പറഞ്ഞ നിങ്ങൾക്കൊക്കെ ഗൗരിയോട് അത് പറഞ്ഞുകൂടെ? അതിനയാളെ കേൾക്കാൻ നിൽക്കട്ടെ ശരത്തെ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കും ഞാൻ. തൊട്ടടുത്ത ബ്ലോക്കിൽ തന്നെ ഉണ്ട് രോഹിണി മകളും. അവരുടെ മുന്നിൽ പോയി ഞാനങ്ങ് നിൽക്കും. അതോടെ ആ ജോസിന്റെ ഇളക്കം അവസാനിക്കും. അയാൾ ഒറ്റ ഒരുത്തനാ പലതും ഗൗഡയുടെ കാതിലെത്തിച്ചത്. എന്റെ ഭാര്യ മകളെ കാണാൻ നടക്കുന്നതിന് ഭാരമുണ്ട്, വീർപ്പുമുട്ടൽ ഒരുപാടാ. അതിന്റെ കൂടെ എന്റെ അമ്മയ്ക്കൂടെ ആപത്തുണ്ടായ പിന്നെ ആരുടെയും മുഖം നോക്കേണ്ട കാര്യം എനിക്കില്ല. ആരോടും സിമ്പതിയും കാട്ടില്ല. ചെയ്യേണ്ടത് ഞാനങ്ങ് ചെയ്യും. ആവേശം കയറി ഒന്നും ചെയ്യരുതേ ചെറുത്തെ. ഗാന്ധാരി അമ്മയെ ഞങ്ങളുടെ സഹായത്തിനുണ്ടല്ലോ. എന്റെ അമ്മയെ അപകടത്തിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എങ്കിൽ പുറത്തു പോ. എന്നെ വെറുതെ ആശ്വസിപ്പിച്ച് ഇതിനകത്ത് ഇരുത്താൻ നോക്കണ്ട. എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ അമ്മയെ കാണണം. അതിനുള്ള അവസരം ഒരുക്കാൻ ഗാന്ധാരമ്മയോട് പറയും. ഞാനൊന്ന് സംസാരിക്കട്ടെ ചെറുത്തെ. ശരത്തിനെ വരുത്താനുള്ള അടവാണെന്ന് കരുതി നമ്മൾ ഗൗഡസാറിന്റെ ഭീഷണി തള്ളണ്ട. അയാൾ മതം പൊട്ടി പോലെ നടക്കുക. മോനെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അമ്മയെ കൊന്നു വരും. അതിനു മുമ്പ് ഗൗഡ സത്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഗാന്ധാരി അമ്മ പറഞ്ഞിട്ട് അയാൾ കേൾക്കണില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കേൾക്കാൻ നിന്നു വരുന്നില്ല എന്ന് പറയുന്നതാ സത്യം. അവരാണെങ്കിൽ ഒരു പാവ സ്ത്രീയാ. മകനും മരുമകളും കൊച്ചുമോളും ഒത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മ. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ശരത്ത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ക്യാപ്റ്റൻ? ഗാന്ധാരിയമ്മയ്ക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമായിരിക്കുമല്ലേ. ഗാന്ധാരിയമ്മ പറഞ്ഞാലും കേൾക്കാത്ത ആളാണ് ഈ ഗൗഡ. അയാളുടെ ആൾക്കാർ ഈ ഹോസ്പിറ്റലിലെ പരിസരത്തുള്ളതുകൊണ്ടാണ് ഞാൻ ശരത്തിന്റെ റൂമിലേക്ക് പോലും പോവാത്തത്. ഇവിടേക്ക് ആരും കടന്നു വരില്ലെന്നാ ഗാന്ധാരിയമ്മ പറഞ്ഞത്. അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ബ്ലോക്കായ അയാൾ വരും. ശരത് സാറിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്നതാണ് നല്ലത്. അതിനു മുമ്പ് ആ അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഗൗഡകളുടെ ഗുണ്ടകളാണ് ചുറ്റിലും. ഇവിടുന്ന് ഒരു ഫോൺ കോൾ ചെന്നാൽ മതി, അതോടെ തീരുമല്ല. DYSP മാത്യുസാറിന് വിവരം അറിയിച്ചോ? ഗാന്ധാരിയമ്മ അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട്. പോലീസൊക്കെ ചെന്ന പ്രശ്നമാണെന്നരാ. ഗൗഡയും ഗുണ്ടകളും പോലീസിനെ ഭയക്കുന്നവരല്ല. അതുകൊണ്ട് കാക്കിയിട്ടവർ അവിടേക്ക് ഇടിച്ചു കയറി ചെന്നാ അതിനു മുമ്പ് ശരത്തിന്റെ അമ്മ കൊല ചെയ്യപ്പെടും. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ ക്യാപ്റ്റ? അതുകൊണ്ട് എന്താ വിശേഷം? ഇപ്പോൾ തന്നെ ഗൗഡ നമ്മളെ പ്രതിയായി കാണുന്നു.
ശരത്തിനെ കിട്ടിയില്ലെങ്കിൽ ആ അമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്ന വിധി തന്നെ നമുക്കും ഉണ്ടാവും. നമ്മളെ അയാളും അയാളുടെ ആൾക്കാരും കൊല്ലും, അതിൽ തർക്കമൊന്നും വേണ്ട. നമ്മളെ കൊന്നാലും ആ അമ്മയും മോൻ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നരനും ഗാന്ധാരിയമ്മയൊക്കെ സത്യം തിരിച്ചറിഞ്ഞതുപോലെ ഗൗഡയും എല്ലാം അറിയണം, വിശ്വസിക്കണം. ഇതിനൊരു പരിഹാരം അത് മാത്ര. അതിന് കഴിയുന്നതിന് മുമ്പ് അയാൾ വാശി തീർക്കുന്ന ഭയം. ഒരു കാരണവശാലും അമ്മ അപകടത്തിലാണെന്ന് ശരസാർ അറിയരുത്. അറിഞ്ഞ ആ അമ്മയെ സ്നേഹിക്കുന്ന മോൻ അമ്മയുടെ അടുത്തെത്താൻ ശ്രമിക്കും. അയാളുടെ ജീവൻ ബലി കൊടുത്തോണ്ട് ഏത് ദൈവങ്ങളെ നീ മനം നൊന്ത് വിളിച്ചാലും നിന്റെ മോനെ രക്ഷിക്കാൻ കഴിയില്ലടി. അവനിപ്പോ ഗാന്ധാരിയെ പോലെ കരുത്തുള്ള ആൾക്കാരെ എല്ലാം കൈവെള്ളയിലാക്കിയിരിക്കാം. ശക്തമായ കെണി ഒരുക്കിക്കൊണ്ട് അവന്റെ സകല കളിയും അവസാനിപ്പിക്കണം. അതിന് തിറസീലയിട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് മടങ്ങും. എന്റെ മോൻ നിരപരാധിയാണെങ്കിൽ സകല ദൈവങ്ങളും അവന് കൂട്ടിനുണ്ടാവും. നിരപരാധി എന്നുള്ള വാക്ക് പറയരുതെന്ന് ഞാൻ പറഞ്ഞതാ. എനിക്ക് നിങ്ങളെ പേടിയൊന്നുമില്ല. എന്റെ മോന്റെ ജീവൻ എടുക്കാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അതിന്റെ ആവശ്യം എന്താണ്? വിദുര സുരയെ രോഹിണി വെട്ടിക്കൊന്നെന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ, കേട്ടത് സത്യമാണോ എന്ന് തിരക്കാതെ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ മോനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ജീവിക്കാൻ സമ്മതിക്കാതെ കൊല്ലാക്കൊല ചെയ്യുക. ഒരു ദിവസം കണ്ടിരുന്നു ഞാൻ നിന്റെ മോനെ. നീ പറയുന്ന സത്യമാണെങ്കിൽ പിന്നെ എന്തിനാടി അവൻ എന്നെ കാണുമ്പോ ഓടി ഒളിക്കുന്നത്? അവൻ മറഞ്ഞു നടക്കുന്നത് രോഹിണി മോക്ക് വേണ്ടിയാ. ആ കൊച്ചിനെ കല്യാണം കഴിച്ച പയ്യനും അവന്റെ അമ്മച്ചയ്ക്കും വേണ്ടിയാ. എന്റെ മോൻ ജീവിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ രോഹിണി മോള് ചത്തുകളയുമെന്ന ഭയമുണ്ട് അവന്. ഇതൊക്കെ അവൻ നിന്നോട് പറഞ്ഞല്ലേ. ലോകത്ത് ഒരേപോലെയുള്ള ഒരുപാട് പേരില്ലേ സാറേ. ഒന്ന് രണ്ട് തവണ ഒരാൾ ഇവിടെ വന്നിരുന്നു അവനെ തിരക്കി, പേരും നാടുമൊക്കെ മാറ്റിയാ പറഞ്ഞ്. എന്റെ മോൻ പറഞ്ഞതേ അത് ജോസ് ആണെന്നാ. രോഹിണിയുടെ ഇപ്പോഴത്തെ കെട്ടിയോ സംശയിക്കണ്ടടി, അത് ജോസ് തന്നെയാ. അയാൾക്കും ആഗ്രഹമുണ്ട് നിന്റെ മോനെ കാണാൻ. കണ്ടു കിട്ടുകയാണെങ്കിൽ കൊള്ളാം. അയാൾക്കും ആഗ്രഹമുണ്ട് നിന്റെ മോനെ കാണാൻ. കണ്ടു കിട്ടുകയാണെങ്കിൽ കൊള്ളാം. അയാൾക്ക് ആഗ്രഹം കാണും. എന്റെ മോൻ മരിച്ചാലല്ലേ ഭാര്യ സ്വന്തമായെന്ന് പറയാൻ പറ്റൂ. നിങ്ങൾക്കറിയില്ല രോഹിണി മോളും എന്റെ മോനും തമ്മിലുള്ള സ്നേഹം. വിദുരസുര എന്റെ ശരത്തു മോനല്ലെന്ന് അറിഞ്ഞാലേ പിന്നെ രക്ഷയില്ല. പിന്നെ ഒരു നിമിഷം പോലും ആ കൊച്ചായാക്കൊപ്പം നിൽക്കില്ല. പിന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്ന പെൺകുട്ടി ആയതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറയാനും പറ്റില്ല. ഈ പറയുന്ന ജോസിന്റെ കൂടെ ആ കുട്ടി ജീവിക്കില്ല. അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിൽ വിഷമം കൊണ്ട് ആത്മഹത്യക്ക് ചിന്തിക്കുമോ എന്ന് പോലും ഭയമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരൊറ്റ ഭയമുള്ളത് കൊണ്ടാ എന്റെ കുഞ്ഞൊഴിഞ്ഞു മാറി നടക്കുന്നത്. നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്ക. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടായിരുന്നെങ്കിൽ അവനത് നേരത്തെ തെളിയിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനവൻ തുണിഞ്ഞില്ലല്ലോ. എന്താ കാര്യം? നിന്റെ മകൻ പട്ടാളക്കാരനാണെന്ന് നീ പറയുന്നു, പിന്നത് ശരിയാണെന്ന് അവന് തെളിയിക്കാനാണോ പാട്? എനിക്കൊന്നും അറിയില്ല. കുറച്ചു നാളായിട്ട് എന്റെ മോൻ സ്ഥലകാല ബോധമില്ലാതെ കിടക്കുമായിരുന്നു. സ്ഥലകാല ബോധമില്ലാതെ കിടക്കില്ലായിരുന്നടി, അളയുകയായിരുന്നു. നാട് നില പെണ്ണും കെട്ടി നാണം കെട്ടവള് പ്രസവിച്ചു പോയി എന്നൊരു കുറ്റത്തിന് ഇങ്ങനെ മോനെ ന്യായീകരിക്കുന്നു. നീ ജനിപ്പിച്ച മോനെ നീ തന്നെ വേണമായിരുന്നു കൊല്ലാൻ. നീ കഠാരത്തുമ്പിലാണെന്ന് ഇതിനോടകം അവൻ അറിയാൻ സാധ്യതയുണ്ട്. രക്ഷിക്കണേ അമ്മ, രക്ഷിക്കണേ.
എന്റെ മോനെ രക്ഷിക്കണേ, രക്ഷിക്കണേ. ശരത്തെ, മോനെ ശരത്തെ, ദാ ശരത്തെ മോനെ. എന്താ ഏറ്റ? അവനെ കാണാനില്ല. കാണാനില്ല? ആ ഇവിടെ കാണൂല. ഞാൻ അവിടെയൊക്കെ നോക്കിതാ. അയ്യോ, ഗൗരസാന്റെ ആൾക്കാർ വിളിച്ചോണ്ട് പോയി കാണും. അമ്മ അപകടത്തിലാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഇരു ശത്രുക്കളുടെ മുന്നിലേക്ക് പോയതാണോ? പുറത്ത് എവിടെയെങ്കിലും കാണാം സാറേ. നമ്മൾ പുറത്തുണ്ടായിരുന്നല്ലോ. അയ്യര് സാറിനെ കണ്ടപ്പോ ശരത് സാറ് എന്തും ചെയ്യുമെന്നാ പറഞ്ഞത്. ഓ, അവനങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. അങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മുന്നിൽ വെച്ച് എന്നെ കൊലപ്പെടുത്തും ഗൗഡയുടെ ആൾക്കാർ. ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തണ സമയമായി കാണോ? എനിക്കൊന്നും അറിയില്ല. അവന്റെ മുന്നിലേക്ക് വന്ന ചോദ്യങ്ങളുമായി ശ്വാസം മുട്ടിക്കുന്ന കരുതി കഴിഞ്ഞ 1.5 മണിക്കൂറായി നമ്മൾ പുറത്ത് നിൽക്കല്ലായിരുന്നോ? അത്രയും സമയം മതി അവനവിടെ എത്താൻ. ഗൗഡ സാർ ഇവിടെ ഒന്ന് പിടിച്ചോണ്ട് പോയതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മരണം ഉറപ്പാ. കൊല്ലുമ്പോ കലാപരമായിട്ട് കൊല്ലണം, ആസ്വദിച്ച് കൊല്ലണം, കൊന്നോളൂ. എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ പശ്ചാത്തപിക്കും സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോ. എനിക്ക് ചുറ്റും ആയുധങ്ങളുമായി ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് വരല്ലേ എന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. അതോടെ കാര്യം മനസ്സിലാക്കി അവന് ഓടി വരുമായിരുന്നു. മരിക്കാനായിട്ട്